In the third category of compensation referred to as lead compensation, we just place a capacitor parallel to the feedback resistance. So in the absence of this capacitor, the feedback was performed by the potential divider R and R prime, the feedback resistance R prime and the input resistance R. Here also we take the configuration as inverting amplifier configuration. This is the source voltage VS that will cause an input voltage VI, a differential input voltage VI, and the output is VO in the absence of this capacitor. Let us assume that in the absence of this capacitor, at a desired frequency of amplification of the signal, A beta is satisfying the Barkhausen criterion equal to 1 bar 180. That means at this frequency, this amplifier is not stable. It is producing oscillation and eventually the output will be switching into saturation. And in this case, the feedback fraction is R divided by R plus R prime. Output voltage in the R and across the fraction and input like feedback I could. A feedback voltage VO by net EMF VO divided by R plus R prime total resistance into R and across the lag. Feedback fraction R by R plus R prime. Now we modify the feedback path by introducing a parallel tank circuit that is achieved by placing a capacitor of desired value. Capacitor frequency namale design ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വഴിയെ പറയും. ആ കപ്പാസിറ്റൻസ് വെക്കുന്നതോടു കൂടി ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ആറും ഇത് ഓഫർ ചെയ്യുന്ന ഇംപീഡൻസും കൂടിയാണ് ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിവിഷൻ നടത്തുന്നത്. അതിൽ ആറിന് അക്രോസ് ഉള്ള ഫ്രാക്ഷൻ ആണ് കൊടുക്കുന്നത്. ദെൻ മോഡുലസ് എ ബീറ്റ അത് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. യഥാർത്ഥത്തിൽ കോമ്പൻസേഷൻ വേണ്ടിയിട്ട് എ ബീറ്റ 1 ആവുന്ന സമയത്ത് ദാറ്റ് ഈസ് ഡിഫറൻറ്റ് ഫ്രം 1 ആൻഡ് ദ ഫേസ് ആംഗിൾ ഓഫ് ദിസ് നീഡ് ടു ബി മോഡിഫൈഡ് ഡിഫറൻറ്റ് ഫ്രം 180 ഡിഗ്രി ഓർ ഫാർ എവേ ഫ്രം 180 ഡിഗ്രി ആയി മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് ആസ് ലോങ് ആസ് കോമ്പൻസേഷൻ ഓർ ദ കോൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ ഇസ് കൺസേൺഡ്. അപ്പോൾ എ ബീറ്റ എന്താവും പുതിയത് എന്ന് നോക്കാം. ദാറ്റ് ഈസ് എ വി ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദിസ് കപ്പാസിറ്റർ ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് ഇസഡ്. ആറിന് അക്രോസ് ഉള്ള ഫ്രാക്ഷൻ ആണ് കൊടുത്തത്. ടോട്ടൽ റെസിസ്റ്റൻസ് ആർ പ്ലസ് ഇസഡ്. ദാറ്റ് ഈസ് എ വി ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് ഇസഡ് ഇതിൻ്റെ പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ആർ പ്രൈം ഇൻറ്റു 1/j⍵c ബൈ ആർ പ്രൈം പ്ലസ് 1/j⍵c. രണ്ട് റെസിസ്റ്റൻസ് പാരലൽ വെച്ചാൽ ഇഫക്റ്റീവ്. രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ രണ്ടും കൂടെ സം ചെയ്തത് ആർ പ്രൈം ബൈ ജെ ഒമേഗാസി പ്രൊഡക്റ്റ് ആയി ബൈ ഡിനോമിനേറ്ററിൽ ആർ പ്രൈം പ്ലസ് 1/j⍵c. ദാറ്റ് ഈസ് ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 1+j⍵c ആർ പ്രൈം വരും. ആ ജെ ഒമേഗാസിയും ഈ ജെ ഒമേഗാസിയും ക്യാൻസൽ ചെയ്യും. ആർ ബൈ ആർ പ്ലസ് ആർ പ്രൈം ബൈ 1+j⍵c ആർ പ്രൈം എന്ന് വന്നു. ഇനി ഇവിടെ നമ്മൾ ഒമേഗയെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 2πc ആർ പ്രൈം എന്നുള്ളതിനെ ഒരു സീറോ ഫ്രീക്വൻസിയാണ്, അത് ന്യൂമറേറ്ററിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഒരു ലാഗ് നെറ്റ്വർക്ക് ആയിട്ടാണ് അത് മാറുന്നത്. ഫലത്തിൽ സീറോ ഫ്രീക്വൻസി ആയിട്ട് അഷ്യൂം ചെയ്യുന്നു. Then this becomes AV into R divided by denominator R plus R prime by omega 2 pi f എന്ന് എഴുതി C R prime. Now 2 pi C R prime is 1/fz. ഇത് വീണ്ടും സിംപ്ലിഫൈ ചെയ്താൽ ഈ ഫ്രീക്വൻസി മുകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ സീറോ ഫ്രീക്വൻസി, സീറോയുടെ ഫ്രീക്വൻസി ആയിട്ട് എടുക്കുന്നത്. സർക്യൂട്ട് ഒരു ലാഗ് നെറ്റ്വർക്ക് അല്ല, ലീഡ് നെറ്റ്വർക്ക് ആണ് എന്നർത്ഥം. ആൻഡ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ദെൻ എഫ് സെഡ് ഈക്വൽ ടു 1/2πc ആർ പ്രൈം. അപ്പോൾ 1/2πc ആർ പ്രൈം എന്നുള്ളതിനെ നമ്മൾ എഫ് സെഡ് എന്ന് എഴുതുന്നു. ദെൻ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് എ ബീറ്റ ഈക്വൽ ടു എ വി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ പ്രൈം ബൈ 1+j ഇൻറ്റു എഫ് ബൈ എഫ് സെഡ്. J into F by FZ. Yeah, it's correct. That's equal to AV. ഈ ആർ ന്യൂമറേറ്ററിലുള്ള ആറ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒപ്പം ആറ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ദിസ് ബിക്കംസ് ആർ ബൈ ആർ ന്യൂമറേറ്ററിൽ 1 വന്നു. ഡിനോമിനേറ്ററിൽ ഈ ടേം ആർ ബൈ ആർ 1 വന്നു. ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആർ പ്രൈം ബൈ ആർ എന്ന് നമ്മൾ ഇവിടെ എഴുതുകയും ചെയ്തു. ആർ പ്രൈം ബൈ ആർ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 1+j ഇൻറ്റു എഫ് ബൈ എഫ് സെഡ്. ദാറ്റ് ഈസ് ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1
into 1 plus j into f by fz plus r prime by r all divided by 1 plus j into f by fz. That is numerator. AV into 1 plus j into f by fz divided by 1 into this one. That is 1 plus r prime by r and j illatha term. R prime by r plus 1 into j into f by fz, that is j into f by fz. ഡിനോമിനേറ്ററിൽ നിന്ന് നമ്മൾ വൺ പ്ലസ് ആർ പ്രൈം ബൈ ആർ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പോകുന്നു. അപ്പൊ ന്യൂമറേറ്റർ അതേപടി എഴുതി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ വൺ പ്ലസ് ആർ പ്രൈം ബൈ ആർ ഇൻറ്റു ഇതിൽ നിന്ന് വൺ പ്ലസ് ആർ പ്രൈം ബൈ ആർ ഈ രണ്ട് ടേമിൽ നിന്നും കൂടെ പുറത്തെടുത്താൽ വൺ വന്നു. പ്ലസ് ജെ ഇൻറ്റു എഫ് ബൈ എഫ് സെഡ് വൺ പ്ലസ് ആർ പ്രൈം ബൈ ആർ പുറത്തെടുക്കാനില്ല. അപ്പൊ നമ്മൾ അവിടെ ഡിനോമിനേറ്ററിൽ വൺ പ്ലസ് ആർ പ്രൈം ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഈ വണ് വന്നത് ഇതിന്ന് പുറത്തെടുത്തതാണ്. ജെ ഇൻറ്റു എഫ് ബൈ എഫ് സെഡിന് വൺ പ്ലസ് ആർ പ്രൈം ബൈ ആർ പുറത്തെടുക്കുമ്പോൾ ജെ ഇൻറ്റു എഫ് ബൈ ഡിനോമിനേറ്ററിൽ വൺ പ്ലസ് ആർ പ്രൈം ബൈ ആറും കൂടെ വന്നു ഇൻറ്റു എഫ് സെഡ്. ദാറ്റ് ഈസ് എ വി ഇൻറ്റു വൺ പ്ലസ് ജെ ഇൻറ്റു എഫ് ബൈ എഫ് സെഡ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ആർ പ്രൈം ബൈ ആർ ഇൻറ്റു വൺ പ്ലസ് ജെ ഇൻറ്റു എഫ് ബൈ എഫ് സെഡ്. നൗ വൺ പ്ലസ് ആർ പ്രൈം ബൈ ആർ, സപ്പോസ് വി ആർ ഓപ്പറേറ്റിംഗ് ദ ഓപ്പാമ്പ് ഇൻ നോൺ ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷൻ. അപ്പൊ ഈ വി എസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഇവിടെ കൊടുക്കാതെ ഇത് ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് ഇവിടെയാണ് നമ്മൾ കൊടുത്തത് എന്ന് വിചാരിക്കും. അത് എറർ പറ്റിയതല്ല, ഈ രീതിയിൽ തന്നെയാണ് പോവേണ്ടത്. ആ ഒരു പോയിന്റിൽ മാത്രമായിട്ട് നമ്മൾ അങ്ങനെ ഒരു അസംഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിരുന്നുവെങ്കിൽ എ വി വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഈസ് വൺ പ്ലസ് ആർ പ്രൈം ബൈ ആർ, ദെൻ ദിസ് വൺ ക്യാൻസൽ വിത്ത് ദിസ് വൺ ആൻഡ് എ ബീറ്റ ബിക്കംസ് വൺ പ്ലസ് ജെ ഇൻറ്റു എഫ് ബൈ എഫ് സെഡ് ബൈ വൺ പ്ലസ് ജെ ഇൻറ്റു എഫ് ബൈ എഫ് പി. Where FP is taken as this frequency 1 plus r prime by r into fz. 1 plus r prime by r into fz is taken as FP. Denominator ലാണ് വന്നത് ആ ടേം, അതുകൊണ്ട് അത് പോൾ ആണെന്ന് പറയാം. ആ പോളിന്റെ ഫ്രീക്വൻസി fz into ഒരു നമ്പർ ആണ്. And that number is greater than 1 as well. Non-inverting amplifier-ന്റെ gain ആയിട്ടാണ് അത് വന്നത്. എത്ര വൈറ്റ് വേണമെങ്കിലും നമുക്ക് അത് ഫിക്സ് ചെയ്യാനും കഴിയും. So FP is greater than fz. Here also you have the scope that സർക്യൂട്ടിൽ അപ്പം ഫലത്തിൽ നമ്മൾ ഒരു പോളും സീറോയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ സീറോ എന്ന അസംഷനിലാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ നടത്തിയത്. ഈ സീറോയുടെ ഫ്രീക്വൻസി സർക്യൂട്ടിൽ ഓൾറെഡി ഉള്ള ഡോമിനൻറ്റ് പോളിൻ്റെ ഫ്രീക്വൻസി ആണെങ്കിൽ ദാറ്റ് ഡോമിനൻറ്റ് പോൾ വിൽ ബി ക്യാൻസൽഡ് യൂസിങ് ദി സീറോ ഫ്രീക്വൻസി ആൻഡ് യു ക്യാൻ ഫിക്സ് എ ന്യൂ ഡോമിനൻറ്റ് പോൾ ഫ്രീക്വൻസി എഫ് പി and is given by 1 plus r prime by r into fz. അപ്പൊ എഫ് സെഡും എഫ് പി ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. എഫ് സെഡ് ഈസ് ഡിസൈൻ യൂസിങ് ദിസ് റിലേഷൻ 1 by 2 pi c r prime. അപ്പൊ സി നമ്മളൊരു ഡിസൈഡ് ഫ്രീക്വൻസി എടുക്കും. ആർ പ്രൈം എത്രയാണ് വേണ്ടത് എന്നുള്ളത് എന്നിട്ട് ഇവിടെ വെക്കേണ്ട ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എത്രയാണ് വേണ്ടത് എന്നുള്ളത് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എഫ് പി കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് 1 plus r prime by r ആണ് ഫിക്സ് ചെയ്യേണ്ടത്. പുതിയ പോൾ ഫ്രീക്വൻസി 10 kHz ആവാൻ ആർ പ്രൈം ബൈ ആർ റേഷ്യോ എത്ര വേണം എന്നുള്ളത് നമ്മൾ ഇത് വെച്ച് തീരുമാനിക്കും. എഫ് സെഡ് 1 kHz ആണെന്ന് അസ്യൂം ചെയ്യും. ദെൻ 10 kHz ആവണമെന്നുണ്ടെങ്കിൽ 1 + r′ / r 10 ആവണം. ദാറ്റ് മീൻസ് ആർ പ്രൈം ബൈ ആർ ഈക്വൾ ടു 9 ആവണം. ദാറ്റ് മീൻസ് ആർ പ്രൈം ഈക്വൾ ടു 9 × r ആവണം. സോ എഫ് സെഡ് ക്യാൻ ബി യൂസ്ഡ് ടു ക്യാൻസൽ ദ ഡോമിനൻ്റ് പോൾ ആൻഡ് എ ന്യൂ ഡോമിനൻ്റ് പോൾ ഫ്രീക്വൻസി ക്യാൻ ബി ഫിക്സഡ് using a design for FP. This considerably increases the bandwidth of the circuit as well. For pole zero compensation, it is possible, but pole zero compensation, the dominant pole frequency is possible. It is possible. In other words, you require to have such complicated calculation. However, in this zero compensation or lead compensation, we have the flexibility to choose a higher corner frequency for the new introduced pole and the existing dominant pole can be cancelled using the lead frequency or zero frequency being introduced. So this is about the compensation procedures and with that we come to an end for this module. അടുത്ത മൊഡ്യൂൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ്, കാരണം പലതും നമ്മൾ അടുത്ത മൊഡ്യൂളിന് ആവശ്യമുള്ള പലതും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ അതും എടുത്തു പോകുന്നത്. ഫലത്തിൽ
നെക്സ്റ്റ് മൊഡ്യൂളിൻ്റെ പകുതി പോർഷനും ഏറെക്കുറെ ഇപ്പം തീർന്ന അവസ്ഥയാണുള്ളത്. സോ ഐ ഹോപ്പ് വി വിൽ ബി ഏബിൾ ടു ഫിനിഷ് ദിസ് ബിഫോർ ഇൻ 2 or 3 days ടൈം. ഇതിൻ്റെ ബേസിലുള്ള ഒരു ഡിസ്കഷൻ വി വിൽ ഹാവ് അനദർ ഗൂഗിൾ മീറ്റ്.